ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് ബി സി ഡി ടു ആസ്കി കൺവേർഷൻ പഠിക്കാം. ഓക്കെ, ബി സി ഡി നമ്പേഴ്സിൽ നിന്നും ആസ്കി നമ്പേഴ്സിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ബി സി ഡി മീൻസ് ബൈനറി കോഡഡ് ഡെസിമൽ. ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമാണ്. എന്താണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ നിന്നുള്ള വാല്യൂ ഗെറ്റ് ചെയ്യുന്നതായാലും പ്രിൻ്ററിലോട്ടൊരു വാല്യൂ നമ്മൾ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ മോണിറ്ററിനകത്തോട്ട് വാല്യൂ നമുക്ക് ഡിസ്പ്ലേക്ക് കൊടുക്കുന്നതായാലും എല്ലാം ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെല്ലാം ആസ്കി ഫോമാറ്റിലായിരിക്കും. പക്ഷേ യൂണിവേഴ്സലി നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി സി ഡിയിലാണ്. അപ്പോൾ എന്താണ് ബി സി ഡി എന്ന് ആദ്യം നോക്കാം. സോ ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ബൈനറി കോഡഡ് ഡെസിമൽ നമ്പർ സിസ്റ്റം, അതായത് നമുക്കറിയാം നമ്മുടെ ഡിജിറ്റ്സ് 0 to 9 ആണ്. ഈ 0 to 9 റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ബൈനറി കോഡുകൾ യൂസ് ചെയ്യും. അതിനെയാണ് ബി സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 zeros, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 zeros, 1. ഓക്കെ, അപ്പോൾ ഈ 0 to 9 വരെയുള്ള ഡിജിറ്റ്സിനെ ഈ 4 bits വെച്ച് ബൈനറി വാല്യൂസ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ എപ്പോഴും സീറോസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സിനെയൊക്കെ നമുക്ക് ഈ ബി സി ഡി വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 to 9 വെച്ചിട്ടാണ്. ഒരിക്കലും എന്ത് വെച്ചിട്ടല്ല, ബൈനറിയോ ഹെക്സാഡെസിമലോ വെച്ചിട്ടൊന്നുമല്ല നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എപ്പോഴും 0 to 9 എന്ന് പറയുന്ന ഡിജിറ്റ്സ് വെച്ച് തന്നെയാണ്. ആ ഡിജിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബൈനറി ഫോമാറ്റിനെയാണ് നമ്മൾ ബി സി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബി സി ഡി തന്നെ രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അൺപാക്ക്ഡ് ബി സി ഡിയും ഉണ്ട്, പാക്ക്ഡ് ബി സി ഡിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഓരോന്ന് എന്താണ് നോക്കാം. ആദ്യം അൺപാക്ക്ഡ് ബി സി ഡി എന്താണെന്ന് നോക്കാം. അൺപാക്ക്ഡ് ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 bits. അപ്പോൾ നോർമലി നമ്മൾ 8-bit മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആസ്കി വാല്യൂസ് എല്ലാം നമ്മൾ 8 bitsലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ അൺപാക്ക്ഡ് ബി സി ഡിക്കകത്ത് 8 bits തന്നെയാണ് നമ്മൾ നോർമൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ലോവർ 4 bits ബി സി ഡി നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പർ 4 bits എന്ന് പറയുന്നത് 0s ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡിജിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ 9 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 8 bits നമ്മൾ യൂസ് ചെയ്യും. ഈ 8 bitsനകത്തുള്ള ലോവർ 4 bits ആക്ച്വലി ഉള്ള 9 റെപ്രസെൻ്റ് ചെയ്യും. അപ്പർ 4 bits ഫുൾ 0s ആയിരിക്കും. ഇതാണ് അൺപാക്ക്ഡ് ബി സി ഡി എന്ന് പറയുന്നത്. ഇനി 5നെയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ, അൺപാക്ക്ഡ് ബി സി ഡിക്കകത്ത് 5നെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ 8 bits വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോവർ 4 bits 5 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി സി ഡി ആയിരിക്കും. അപ്പർ 4 bits 0s ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് അൺപാക്ക്ഡ് ബി സി ഡി. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്, ഇവിടെ അൺപാക്ക്ഡ് ബി സി ഡിക്കകത്ത് 1 byte മെമ്മറി എന്തായാലും വേണം. 8 bits വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അപ്പോൾ 8 bit registers ആയിരിക്കും നമ്മൾ പ്രോസസ്സറിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് 4 bits മാത്രമേ നമ്മൾ നമ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അൺപാക്ക്ഡ് ബി സി ഡിക്കകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് അൺപാക്ക്ഡ് ബി സി ഡി എന്ന് പറയുന്നത്. ഇനി പാക്ക്ഡ് ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 8 bitsനകത്ത് നമുക്ക് 2 BCD നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 8 bitsനകത്ത് 2 BCD നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലോവർ 4 bitsനകത്ത് 1 BCD സ്റ്റോർ ചെയ്യാം, അപ്പർ 4 bitsനകത്ത് 1 BCD സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 9 H എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇൻ പാക്ക്ഡ് ബി സി ഡിക്കകത്താണെങ്കിൽ എന്ത് ചെയ്യും, അപ്പർ 4 bits 5 റെപ്രസെൻ്റ് ചെയ്യും, ലോവർ 4 bits 9 റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 1 byte മെമ്മറിയിൽ തന്നെ നമുക്ക് 2 digitsനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പാക്ക്ഡ് ബി സി ഡി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ആസ്കി നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആസ്കിയിൽ നിന്ന് നമുക്ക് ഈ ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ ബി സി ഡി തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആസ്കി കീബോർഡ്സ്, അതായത് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം തന്നെ കീബോർഡിൽ നിന്ന് കൊടുക്കുന്നതായാലും പ്രിൻ്ററിലോട്ട് കൊടുക്കുന്ന വരുന്ന വാല്യൂസ് ആയാലും എല്ലാം അതിനെ ആസ്കിയിലാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0 to 9 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കീബോർഡിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് ആണ് ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, 30 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആസ്കി വാല്യൂ. 0 ആസ്കി വാല്യൂ ആണ് 30. 1 ആസ്കി വാല്യൂ 31. 2 ആസ്കി വാല്യൂ 32. അപ് ടു 9 ആസ്കി വാല്യൂ 39. അപ്പം കീയിൽ നിന്നും അതിൻ്റെ ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു 30 നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയാകും.
ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഇതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ത് ഏത് നമ്പർ വെച്ചിട്ട് തന്നെയാണ് ബി സി ഡി വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ സീറോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫുൾ സീറോസ് ആണ് സീറോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബി സി ഡി ഈ ബി സി ഡി യൂസ് ചെയ്യുന്നത് ഏതിലാണ് അൺപാക്ക്ഡ് ബി സി ഡി ആണെങ്കിൽ ലോവർ ഫോർ ബിറ്റ്സ് സീറോ അപ്പർ ഫോർ ബിറ്റ്സ് സീറോ ഫോർ സീറോയ്ക്ക് വണ്ണിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ലോവർ ഫോർ ബിറ്റ്സിനകത്ത് നമ്മൾ വൺ റെപ്രസെൻ്റ് ചെയ്യും അപ്പർ ഫോർ ബിറ്റ്സ് സീറോ ആയിരിക്കും അപ്പം സീറോ ടു നയൻ വരെയുള്ള അൺപാക്ക്ഡ് ബി സി ഡി നമ്പേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ ബൈനറി നമ്പരും ആസ്കി നമ്പരും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നോക്കിയേ ലോവർ ഫോർ ബിറ്റ്സ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും ബൈനറി നമ്പറിൻ്റെയും അൺപാക്ക്ഡ് ബി സി ഡിയുടെയും ലോവർ ഫോർ ബിറ്റ്സ് സെയിം ആയിരിക്കും എന്താ നോക്കിയാൽ ഇവിടെ സീറോ അപ്പർ ഫോർ ബിറ്റ്സിനകത്ത് ഒരു ത്രീ വരും അപ്പർ ഫോർ ബിറ്റ്സിൽ ഒരു ത്രീ വരും ഓക്കെ ത്രീ സീറോ തേർട്ടി എന്ന് പറയുന്ന കാണിക്കുന്ന ഒരു ത്രീ ഡിഫറൻസ് വരും അതുപോലെ തന്നെ വണ്ണിനെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ലോവർ ഫോർ ബിറ്റ്സിനകത്ത് നമ്മൾ വൺ കാണിച്ചു ബൈനറിക്കകത്തും ലോവർ ഫോർ ബിറ്റ്സ് വൺ തന്നെയാണ് പക്ഷേ അപ്പർ ഫോർ ബിറ്റ്സിനകത്ത് ഒരു ത്രീ ആയിരിക്കും അതുപോലെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെവൻ എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഫോർ ബിറ്റ്സ് സെവൻ ആയിരിക്കും അപ്പർ ഫോർ ബിറ്റ്സ് സീറോ ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി അതായത് ആസ്കി വാല്യൂലുള്ള ബൈനറി എന്ന് പറയുന്നത് ലോവർ ഫോർ ബിറ്റ്സ് സെവനും അപ്പർ ഫോർ ബിറ്റ്സ് ത്രീയും ആയിരിക്കും ഇപ്പോൾ ഒരു ത്രീ അപ്പർ ഫോർ ബിറ്റ്സിനകത്ത് ഒരു ത്രീ വന്നു കഴിഞ്ഞാൽ അൺപാക്ക്ഡ് ബി സി ഡിയെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ആസ്കി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം പാക്ക്ഡ് ബി സി ഡിയെ നമ്മൾ ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ ടൈം ക്ലോക്കിനകത്തുള്ള ടൈമും ഇയർ മന്തും ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതിൽ തന്നെയാണ് സാധാ നമ്മുടെ നമ്പർ വെച്ചിട്ട് തന്നെയാണ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പാക്ക്ഡ് ബി സി ഡി ആയിട്ടാണ് ഓക്കെ ഡേറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പാക്ക്ഡ് ബി സി ഡി ആയിട്ടാണ് അപ്പോൾ ഈ പാക്ക്ഡ് ബി സി ഡി ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ മോണിറ്ററിനകത്തോട്ട് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രിൻ്ററിലൊക്കെ കൊടുക്കുമ്പോഴും അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം ആസ്കിയിലോട്ട് മാറ്റണം ആസ്കിയിലോട്ട് മാറ്റിയാൽ മാത്രമേ അതിനനുസരിച്ച് ആ മോണിറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് അത് പ്രിൻറ്റിങ് നടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റ ഏത് ഫോമിലായിരിക്കും പാക്ക്ഡ് ബി സി ഡിയിലായിരിക്കും ഈ പാക്ക്ഡ് ബി സി ഡിയിലെ നമ്മൾ എന്ത് ചെയ്യണം ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് പാക്ക്ഡ് ബി സി ഡിയെ ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം സോ 29H എന്ന് പറയുന്ന ഒരു പാക്ക്ഡ് ബി സി ഡി 29H എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡിയെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി എന്താണ് 32 നയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ എന്താണ് 39H അപ്പോൾ നമുക്ക് 29H എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡിയെ കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് 32H എന്ന് പറയുന്ന ഒരു ആസ്കി നമ്പറും കിട്ടും അതുപോലെ 39H എന്ന് പറയുന്ന ഒരു ആസ്കി നമ്പർ 8 bits നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് അപ്പോൾ 29H എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡിയുടെ ആസ്കി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32H ആൻഡ് 39H അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അത് പാക്ക്ഡ് ബി സി ഡിക്കകത്തായിരിക്കും അതിനെ നമ്മൾ എന്താക്കണം അൺപാക്ക്ഡ് ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ 29 എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡിയെ അൺപാക്ക്ഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2 കറസ്പോണ്ടിങ് ആയിട്ട് 8 bits എടുക്കണം 9 കറസ്പോണ്ടിങ് ആയിട്ട് 8 bits എടുക്കണം അപ്പോൾ എന്ത് വരും 2 എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും നമ്മൾ 0010 എന്ന് പറയുന്നതാണ് അതിൻ്റെ പാക്ക്ഡ് ബി സി ഡി അതിൻ്റെ അൺപാക്ക്ഡ് ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ ഫോർ ബിറ്റ്സ് എന്തായി മാറണം ഫുൾ സീറോസ് ആയിട്ട് മാറ്റണം ലോവർ ഫോർ ബിറ്റ്സിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് കൊടുക്കുക ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 02 വരണം 09 വരണം അപ്പോൾ അതിന് അതിനകത്തുള്ള 9 എന്ന് പറയുന്നതിനെ എന്താക്കാൻ പോവാണ് അൺപാക്ക്ഡ് ബി സി ഡി ആക്കാൻ പോവാണ് അപ്പോൾ ഗിവൺ നമ്പറിനകത്ത് അപ്പർ ഫോർ ബിറ്റ്സിനെ നമ്മൾ സീറോസ് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക 0F എന്ന് പറയുന്ന നമ്പർ വെച്ച് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് ചെയ്യുക മീൻസ് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്താണ് 1-1 കോമ്പിനേഷന് മാത്രമേ ആൻസർ 1 വരത്തുള്ളൂ 1001 കോമ്പിനേഷൻ എല്ലാം സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ അപ്പർ ഫോർ ബിറ്റ്സ് നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമ്പറിനകത്തുള്ള അപ്പർ ഫോർ ബിറ്റ്സ് ഫുൾ എന്തായി മാറും സീറോ ആക്കി മാറും ലോ
ഓവർ ഫോർ ബിറ്റ്സ് എന്താണോ അത് അതുപോലെ നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമ്പറിനെ 29 എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡിയെ അൺപാക്ക്ഡ് ബി സി ഡി ഒരു ഡിജിറ്റ് അൺപാക്ക്ഡ് ബി സി ഡി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 0F എന്ന് പറയുന്ന നമ്പർ വെച്ച് ആൻഡ് ചെയ്യുക. ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, 09 എന്ന് കിട്ടി. ഈ 09 എന്ന് പറയുന്നത് എന്താണ്, 29Hനകത്തുള്ള 9ൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി ആണ്, 9ൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി ആണ്. ഈ അൺപാക്ക്ഡ് ബി സി ഡിയെ നമുക്കിനി ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അൺപാക്ക്ഡ് ബി സി ഡിയെ ആസ്കിയിലെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ കണ്ടതാണ്. എന്താണ് പ്രത്യേകത, 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താ, അൺപാക്ക്ഡ് ബി സി ഡി ആയാലും കറസ്പോണ്ടിങ് ആസ്കി ആയാലും ലോവർ ഫോർ ബിറ്റ്സ് സെയിം ആയിരിക്കും, അപ്പർ ഫോർ ബിറ്റ്സിൽ ഒരു 3 വന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അൺപാക്ക്ഡ് ബി സി ഡിയെ നമുക്ക് ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തും കൂടെ കൊടുത്താൽ മതി, ഒരു 3 അങ്ങ് കൊടുത്താൽ മതി. ലോവർ അപ്പർ ഫോർ ബിറ്റ്സിനകത്ത് നമ്മൾ എന്ത് വന്നാൽ മതി, 3 വന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 3 വെച്ച് ഇതിനെ അങ്ങ് ഓർ ചെയ്യും. ഓർ ചെയ്യുമ്പോൾ എന്താണ്, 01ന് 1 വരും, 00ക്ക് 0 വരും, 0 കണ്ടീഷൻ എങ്ങനെയാണ്, 10ക്കും 01നും 11നും 1 വരും, 00ക്ക് മാത്രമേ 0 വരത്തുള്ളൂ. അപ്പം നമ്മൾ 30 എന്ന് പറയുന്ന വാല്യൂ വെച്ച് കിട്ടിയിരിക്കുന്ന അൺപാക്ക്ഡ് നമ്പറിനെ നമ്മൾ ഓർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 00110001001, ദാറ്റ് ഇസ് 39 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ 39 എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ എന്ത് വാല്യൂ ആണ്, ആസ്കി വാല്യൂ ആണ്. അപ്പം നമുക്ക് ഒരു ആസ്കി വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആരുടേതും കിട്ടണം, 2ൻ്റെ ആസ്കി വാല്യൂം കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെയിം ചെയ്ത കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗിവൺ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 9 ലെഫ്റ്റിൽ പോകും, 2 റൈറ്റിൽ വരും. എന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ ചെയ്യുക. ഓക്കെ, അതെങ്ങനെയായിരിക്കും, നൗ ടേക്ക് അതർ നമ്പർ. നമ്മളിത് സ്റ്റോർ ചെയ്ത് രണ്ട് രജിസ്റ്റേഴ്സിനകത്ത് വെച്ചേക്കണം. അപ്പോൾ ഒരു നമ്പർ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത നമ്പർ വേറൊരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം, സെയിം നമ്പർ തന്നെ വേറൊരു രജിസ്റ്റർ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9-2 എന്ന് കിട്ടും. നമ്മുടെ നമ്പർ 29 ആയിരുന്നു, അതിന് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പർ ഫോർ ബിറ്റ്സും ലോവർ ഫോർ ബിറ്റ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്തായി, നമുക്ക് 9-2 എന്ന് കിട്ടും. ഈ 9-2നെ നേരത്തെ പറഞ്ഞ പോലെ 0F വെച്ച് ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പർ ഫോർ ബിറ്റ്സ് 0 ആകും, ലോവർ ഫോർ ബിറ്റ്സ് 2 ആകും. ഈ നമ്പർ എന്ന് പറയുന്ന അൺപാക്ക്ഡ് ബി സി ഡി ഫോർ 2 ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 30 എന്ന് പറയുന്ന നമ്പർ വെച്ച് ഓർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 32 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ സീറോസും പിന്നെ 2 ആണ് കിട്ടിയിരിക്കുന്നത്. അൺപാക്ക്ഡ് ബി സി ഡി ഫോർ 2 ആണ്. അതിൻ്റെ കൂടെ 30 എന്ന് പറയുന്ന നമ്പർ വെച്ച് നമ്മൾ ഓർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 32 എന്ന് പറയുന്ന 32H എന്ന് പറയുന്ന ആസ്കി വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് നമ്പരും കിട്ടി, 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 39H കിട്ടി, 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 32H കിട്ടി. സോ ഇങ്ങനെയാണ് പാക്ക്ഡ് ബി സി ഡിയെ അൺപാക്ക്ഡ് ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റിലെ തന്നിരിക്കുന്ന നമ്പറിനെ പാക്ക്ഡ് ബി സി ഡിക്കകത്തുള്ള ഓരോ ഡിജിറ്റിനെയും നമ്മൾ അൺപാക്ക്ഡ് ബി സി ഡി ആക്കി മാറ്റണം. അപ്പം 2 കറസ്പോണ്ടിങ് ആയിട്ട് 0010, 9 കറസ്പോണ്ടിങ് ആയിട്ട് 1001. ഈ ഓരോ ബിറ്റിനെയും നമ്മൾ എന്താക്കി മാറ്റണം, അതിൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഗിവൺ നമ്പറിനെ 0F വെച്ചിട്ട് നമ്മൾ ആൻഡ് ചെയ്യുമ്പം ഒരു ലോവർ ഫോർ ബിറ്റ്സ് എന്താക്കി മാറും, അതിൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി ആയിട്ട് മാറും. ഇനി ഈ സെയിം ഇതിൻ്റെ തന്നെ അതർ ഡിജിറ്റ്സ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഗിവൺ നമ്പറിനെ നമ്മൾ സ്വാപ്പ് ചെയ്തതിന് ശേഷം 0F എടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ഡിജിറ്റിൻ്റെയും എന്ത് കിട്ടും, അൺപാക്ക്ഡ് ബി സി ഡി കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന അൺപാക്ക്ഡ് ബി സി ഡി ഡിജിറ്റ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 3 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 30 എന്ന് പറയുന്ന നമ്പർ വെച്ച് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്കി വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ 29H എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ ആദ്യം അതിനെ അൺപാക്ക്ഡ് ബി സി ഡി ആയിട്ടുള്ള 02 09 ആക്കി മാറ്റുക. അപ്പോൾ ഇതാണ് 02 09. ഈ 02 09 കൂടെ എന്താക്കുക, ഈ 02 09 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് 0F വെച്ച് നമ്മൾ ആൻഡ് ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ കിട്ടിയിരിക്കുന്ന അൺപാക്ക്ഡ് ബി സി ഡി നമ്പറിൻ്റെ കൂടെ 330 എന്ന് പറയുന്ന നമ്പർ വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ആസ്കി വാല്യൂസ് കിട്ടും അതായത് 29H കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ എന്താണ് 32H ആൻഡ് 39H ഈ രണ്ട് നമ്പറും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് 29H എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡി നമ്പർ കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സെയിം കാര്യം തന്നെ പ്രോഗ്രാം വഴി ചെയ്യാൻ പോവുകയാണ് LDIR20,0X29 അതായത് 29 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്താക്കി മാറ്റാൻ പോകുന്നത് ആസ്കിയിലോട്ട് മാറ്റാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആ നമ്പറിനെ നമ്മൾ 20R20 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തോട്ട് എടുത്തു വെച്ചു ഈ സെയിം നമ്പർ തന്നെ നമ്മൾ R21നകത്തോട്ടും വെച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കിട്ടിയ നമ്പറിനെ നമ്മൾ രണ്ട് സ്ഥലത്ത് സ്റ്റോർ ചെയ്തൽ വെച്ചാൽ മാത്രമേ അപ്പർ ഫോർ ബിറ്റ്സിനെയും ലോവർ ഫോർ ബിറ്റ്സിനെയും നമുക്കിതുപോലെ മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ R20ക്കകത്തും R21നകത്തും ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്ത് തന്നെയാണ് 29 എന്ന് പറയുന്ന വാല്യൂ ആണ് പാക്ക്ഡ് ബി സി ഡി വാല്യൂ ആണ് ആ നമ്പറിനെ കൂടെ എന്ത് ചെയ്തു നമ്മൾ ആദ്യം 21നകത്തുള്ള വാല്യൂ എടുത്ത് ഓക്കെ ആ 21നകത്തുള്ള വാല്യൂവിനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്തു 0F എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ആൻഡ് ചെയ്തു ആൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ അപ്പർ ഫോർ ബിറ്റ്സ് എല്ലാം 0 ആയിപ്പോകും ലോവർ ഫോർ ബിറ്റ്സ് എന്താണോ അതിനകത്തുള്ള വാല്യൂ കിട്ടും അപ്പോൾ R21നകത്ത് ലോവർ ഫോർ ബിറ്റ്സ് ആയിട്ടുള്ള 09H എന്ന് പറയുന്ന വാല്യൂ കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ 30 വെച്ചിട്ട് ആഡ് ചെയ്ത് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിനെ നമുക്ക് എന്തായി മാറി 39 എന്ന് പറയുന്ന ആസ്കി വാല്യൂ ആയിട്ട് മാറി 39 എന്ന് പറഞ്ഞ ആസ്കി വാല്യൂ ആയിട്ട് മാറി അപ്പോൾ ഒരു ഡിജിറ്റിൻ്റെ 9 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ആസ്കി വാല്യൂ കിട്ടി ഇനി നമുക്ക് 2 ആസ്കി വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെയിം നമ്പറിനെ നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട് 20ക്കകത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ വേറൊരു രജിസ്റ്ററിനകത്തോട്ട് മാറ്റി 22R22 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്തോട്ട് മാറ്റിയിട്ട് അതിനെ സ്വാപ്പ് ചെയ്തു സ്വാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അപ്പർ ഫോർ ബിറ്റ്സും ലോവർ ഫോർ ബിറ്റ്സും തമ്മിൽ എന്താകും ഇൻ്റർചേഞ്ച് ചെയ്യും എന്നിട്ട് നമ്മൾ നേരത്തെ സെയിം ചെയ്ത ഓപ്പറേഷൻ തന്നെ ആ കിട്ടിയ നമ്പറിനെ നമ്മൾ 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അപ്പർ ഫോർ ബിറ്റ്സ് ഫുള്ള് 0 ആയിപ്പോവും അതായത് നമുക്ക് 02 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും അതിനെ നമ്മൾ 30 വെച്ചിട്ട് ഓർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 32H എന്ന് പറയുന്ന ആസ്കി വാല്യൂ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാക്ക്ഡ് ബി സി ഡിയെ അൺപാക്ക്ഡ് ബി സി ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ആസ്കിയെ പാക്ക്ഡ് ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ആസ്കി നമ്പറുണ്ട് അതിനെ പാക്ക്ഡ് ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം ഫോർ എക്സാമ്പിൾ 47 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാക്ക്ഡ് ബി സി ഡിയിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആദ്യം അതിൻ്റെ ആസ്കി വാല്യൂ എടുക്കുക ആസ്കി വാല്യൂ എടുക്കുമ്പോൾ എന്താണ് 34 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ 34 ആണ് 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ 37 ആണ് ഇതിനെ അൺപാക്ക്ഡ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ അപ്പർ ഫോർ ബിറ്റ്സ് ഫുൾ എന്താക്കി കൊടുക്കുക 0 ആക്കി കൊടുക്കുക അല്ലേ അപ്പോൾ ഈ 3 പകരം അവിടെ ഫുൾ എന്താകുക 0 ആകുക 4 എന്ന് പറയുന്നത് ലോവർ ഫോർ ബിറ്റ്സിൽ തന്നെ കാണും അതുപോലെ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി ആണ് 37 അതിൻ്റെ അൺപാക്ക്ഡ് ബി സി ഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും അതിൻ്റെ 3 വരുന്ന സ്ഥലത്തുള്ള 4 ബിറ്റ്സിനെ നമ്മൾ 0 ആക്കി മാറ്റും 7 അതുപോലെ തന്നെ കൊടുക്കും അപ്പോൾ 34 നമുക്ക് വെറും 34 വെറും 4 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പർ ഫോർ ബിറ്റ്സ് 0 ആക്കി കൊടുക്കുക അതുപോലെ 37 വെറും 7 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പർ ഫോർ ബിറ്റ്സ് വെറും 0 ആക്കി കൊടുക്കുക ഇനി ഇതിനെ പാക്ക്ഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഈ കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പറിനെയും കൂടെ എന്ത് ചെയ്താൽ മതി ചേർത്ത് വെച്ചാൽ മതി അതായത് 47 എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യം കിട്ടിയിരിക്കുന്ന 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺപാക്ക്ഡ് ബി സി ഡിക്ക് അകത്തുള്ള ലോവർ ഫോർ ബിറ്റ്സ് എടുക്കുക 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺപാക്ക്ഡ് ബി സി ഡിക്ക് അകത്തുള്ള ലോവർ ഫോർ ബിറ്റ്സ് എടുക്കുക അപ്പോൾ 4 കിട്ടും 7 കിട്ടും അപ്പോൾ 47H എന്ന് പറയുന്ന പാക്ക്ഡ് ബി സി ഡി നമ്പർ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു 4 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 21R21 രജിസ്റ്ററിനകത്ത് വെച്ചു 7 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ R22 രജിസ്റ്ററിനകത്ത് വെച്ചു അതിനുശേഷം എന്ത് ചെയ്തു നമ്മൾ എന്താ പറഞ്ഞത് ഇതിനകത്ത് നിന്ന് ഈ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യുക അപ്പർ ഫോർ ബിറ്റ്സിനെ നമ്മൾ മാസ്ക് ചെയ്ത് വെക്കണം അല്ലേ മാസ്ക് ചെയ്യുക അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആസ്കി വാല്യൂ ആണ് മാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് അപ്പർ ഫോർ ബിറ്റ്സ് ഫുള്ള് 0 ആയിപ്പോവും ലോവർ ഫോർ ബിറ്റ്സിനകത്ത് 4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും എന്നിട്ട് അതിനെ എന്ത് ചെയ്യും സ്വാപ്പ് ചെയ്യും R21നെ സ്വാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ അപ്പർ നിബിൾ ഓഫ് പാക്ക്ഡ് ബി സി ഡി നമ്പർ കിട്ടും ഈ സെയിം തന്നെ R22നകത്ത് നമ്മൾ 7 വെച്ചിട്ടുണ്ട് സെയിം തന്നെ നമ്മൾ ചെയ്യുക എന്നിട്ട് കിട്ടിയിരിക്കുന്ന എന്താണ് അൺപാക്ക്ഡ് ബി സി ഡി ആണ് R21നകത്തും ഉണ്ട് R22നകത്തും ഉണ്ട് അതിൻ്റെ രണ്ടിനെയും കൂടെ ഓർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും പാക്ക്ഡ് ബി സി ഡി കിട്ടും അതായത് ആ കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പറിനെയും കൂടെ ഓർ ചെയ്യുമ്പോൾ ഇതാണ് അൺപാക്ക്ഡ് ബി സി ഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഇതിനെ നമ്മൾ ആദ്യം 4 ബിറ്റ്സ് 0 ആക്കാൻ വേണ്ടിയിട്ട് 0
ഓ എഫ് വെച്ചിട്ട് നമ്മൾ ആൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0000100 എന്ന് പറഞ്ഞ 4-ൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ 7-നെയും നമ്മൾ എന്ത് ചെയ്യുക, അപ്പർ 4 ബിറ്റ്സ് സീറോസ് ആക്കാൻ വേണ്ടിയിട്ട് 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 7 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ എന്ത് ചെയ്താൽ മാത്രം മതി, ഓർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പറിനെ 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുക, രണ്ടാമത്തെ നമ്പറിനെ 0F വെച്ചിട്ട് ആൻഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ സ്വാപ്പ് ചെയ്തിരിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഈ കിട്ടിയിരിക്കുന്ന നമ്പർ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അപ്പർ 4 ബിറ്റ്സ് 0 ആയിരിക്കും, ലോവർ 4 ബിറ്റ്സ് 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0A നമ്മൾ എന്ത് ചെയ്യുക, 4-നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം, എന്നാലേ 4 7 എന്ന് വായിക്കത്തുള്ളൂ. അതിനാണ് ഇവിടെ സ്വാപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ രണ്ടാമത്തെ നമ്പറും എടുത്തതിന് ശേഷം R22-നെയും R21-നെയും കൂടെ ഓർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഒരു പാക്ഡ് BCD ആയിട്ട് മാറും. ഓക്കെ.